Kavitha Golden Diamonds Days of Celebration Venalil Kulimalaya Kittilan Offer Galude Ulsava Kalam Kavitha Golden Diamonds Celebration Begins Here അപേക്ഷിച്ച മുഴുവൻ പേർക്കും വീട് എന്ന പദ്ധതി പട്ടാമ്പി നഗരസഭ അട്ടിമറിക്കുന്നുവെന്ന് KSPA തങ്ങൾ ആരോപിച്ചു. ഇത് പാവപ്പെട്ട ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പട്ടാമ്പി നഗരസഭയ്ക്ക് മുന്നിൽ UDF കൗൺസിലർമാർ നടത്തിയ സമരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ ആദ്യമായി അപേക്ഷിച്ചവർക്ക് മുഴുവൻ വീടെന്ന പദ്ധതി കഴിഞ്ഞ UDF നേതൃത്വത്തിലുള്ള പട്ടാമ്പി നഗരസഭ നടപ്പിലാക്കിയതിൽ എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ച അവസാനത്തെ 335 അപേക്ഷകർക്കുള്ള വീട് എഗ്രിമെന്റ് വെക്കൽ ഉൾപ്പെടെ നടത്തിയിട്ടും പണം നൽകാതെ അട്ടിമറിച്ച് കഴിഞ്ഞ നഗരസഭയുടെ മേൽ കുറ്റം ആരോപിക്കാനാണ് ഇപ്പോഴത്തെ പട്ടാമ്പി നഗരസഭാ ഭരണസമിതി ശ്രമിക്കുന്നതെന്ന് KSPA തങ്ങൾ കുറ്റപ്പെടുത്തി. പട്ടാമ്പി നഗരസഭയുടെ മുന്നിൽ ഭവന നിർമ്മാണ പദ്ധതി അട്ടിമറിച്ചതിനെതിരെ UDF കൗൺസിലർമാർ നടത്തിയ പ്രതിഷേധ പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു KSPA തങ്ങൾ. ഗുണഭോക്താക്കളെ തെരഞ്ഞെടുത്തതിലില്ല, എല്ലാവരും അപേക്ഷിച്ച എല്ലാവർക്കും വീട് നൽകുന്ന ആ പദ്ധതിയിൽ കഴിഞ്ഞ തവണ 335 അപേക്ഷകർക്കും വീട് നൽകാൻ തീരുമാനിക്കുകയുണ്ടായി എന്നുള്ളതുകൊണ്ട് ആ സംഖ്യ വാങ്ങാതെ ഇവർ കേരള ബാങ്കിൽ നിന്നും ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഇതുവരെ ഒരു നടപടിക്രമവും അതിൻ്റെ പൂർത്തിയാക്കിയിട്ടില്ല എന്ന് മാത്രമല്ല, പാവപ്പെട്ട പല ആളുകളും ഇത് ലഭിക്കുമെന്ന് ഉദ്ദേശിച്ച് ഇരിക്കുന്ന വീട് പൊളിച്ച് വാടകയ്ക്ക് താമസം മാറ്റി അവർ വാടക കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് വീടുമില്ല, തറയായിട്ട് മാത്രം ചില സ്ഥലങ്ങൾ കിടക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഈ 335 പേർക്ക് വീട് നൽകാതെ ഇവിടെ അവരെ മുഴുവൻ അണിനിരത്തിക്കൊണ്ടുള്ള ഒരു സമരമാണ് നടത്തേണ്ടിയിരുന്നത്. പക്ഷേ അത് കോവിഡ് കാലമായതിനാൽ അത് നടത്താതിരിക്കും. പ്രതീകാത്മകമായി മാത്രമാണ് സമരം ചെയ്യുന്നത്. ഈ 335 പാവപ്പെട്ട ഇരിക്കക്കൂരയില്ലാത്ത പാവപ്പെട്ടവരോട് കളിച്ചിട്ട് വേണോ ഈ രാഷ്ട്രീയം കളിക്കാൻ? ഈ രാഷ്ട്രീയം കളി ഇവിടെ എല്ലാ പദ്ധതികളും കഴിഞ്ഞ നഗരസഭയുടെ കാലത്ത് കഴിഞ്ഞ ഭരണസമിതിയുടെ കാലത്ത് ഉണ്ടാക്കിയ എല്ലാതും അട്ടിമറിക്കാനല്ലാതെ ഒന്നും പ്രസ്താവനകൾ മാത്രം നടത്തുന്ന ഒരു ഭരണസമിതിയാണുള്ളത്. ഇങ്ങനെ പാവപ്പെട്ടവരുടെ വീടുകൾക്ക് പാറ വയ്ക്കുന്ന സമീപനം മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പോലെയുള്ള ഒരു പാർട്ടിക്ക് അനുയോജ്യമാണോ എന്ന് ആലോചിക്കണം. കോൺഗ്രസ് പാർലമെന്റ് പാർട്ടി ലീഡർ KR നാരായണസ്വാമി, മുസ്ലിം ലീഗ് പാർലമെന്റ് പാർട്ടി ലീഡർ CA സാജിദ്, നഗരസഭാ കൗൺസിലർമാരായ CA റാസി, K ബഷീർ, സെയ്ദ് അൽവി വടക്കേതിൽ, മുസ്തഫ, മുനീറ, ഹർഷ അശോകൻ, പ്രമീള, ലബീബ യൂസഫ്, UDF നേതാക്കളായ ET ഉമ്മർ, TP ഉസ്മാൻ, AK അക്ബർ, വാഹിദ് കാരാട്ട്, UDF പട്ടാമ്പി മണ്ഡലം ചെയർമാൻ TP ഉസ്മാൻ, കൺവീനർ CE കൃഷ്ണദാസ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് സംസാരിച്ചു. 28 നഗരസഭാ വാർഡുകളിലും UDF വാർഡ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സമരങ്ങൾ നടന്നു. പ്രതിസന്ധിയുടെ കാലത്ത് ഭവന പദ്ധതി അട്ടിമറിച്ചാണ് നഗരസഭയുടെ മുന്നോട്ടുള്ള പോക്കെങ്കിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെക്കുമെന്നും UDF നേതാക്കൾ പറഞ്ഞു.